എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബുദ്ധയോഗാസൻ. അപ്പം ഞാനിന്നിവിടെ പറയുന്നത് ആരാണ് ബുദ്ധൻ, എന്താണ് ബുദ്ധിസം, ഇനി പോട്ട് എന്താണ് ബുദ്ധമതം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് എല്ലാ പേരും കണ്ണുകൾ അടച്ചിരുന്ന് മാത്രമേ ഇത് കേൾക്കാനായിട്ട് പാടുള്ളൂ. ഒന്ന് ഹെഡ്സെറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഓളിയും കൂട്ടി വയ്ക്കുക. നിങ്ങൾ ഒരു ധ്യാനാവസ്ഥയിലിരുന്ന് ഇത് കേൾക്കാനായി ശ്രമിക്കുക. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ആരും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ബുദ്ധിസം എന്നുള്ളതിൻ്റെ പൂർണ്ണമായൊരു വിവരം ഞാനിന്ന് തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കംപ്ലീറ്റ് മാറും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും അല്ല സത്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ ആളെന്ന് കാണിച്ചിരിക്കുന്നത് കൂടി ടിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ശ്രീബുദ്ധൻ എന്ന പേര് കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ജൂതമതം, സിഖ് മതം, ഇങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ബുദ്ധമതവും ജൈനമതവും ഈ രണ്ട് മതങ്ങളും മതമല്ല, അതൊരു ഒരു ആചാരപരമായിട്ട് പോകുന്ന ഒരു രീതിയാണ്. അത് ഞാൻ വിശദീകരിച്ച് അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ഇതൊന്നും മതങ്ങളല്ല. അതുപോലെ ഹിന്ദു എന്ന് പറയുന്നതും മതമല്ല. അതൊക്കെ ഞാൻ മുൻപ് എന്താണ് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ അത് കേട്ടാൽ അത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ബുദ്ധിസം എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം വ്യത്യസ്തമാണ്. അതായത് ഇത് ആദ്യം നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. മുഴുവനായിട്ട് കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. പണ്ട് നമ്മുടെ ഹിമാലയത്തിന് താഴെ, പണ്ട് നമുക്കറിയാം നാട്ടുരാജ്യങ്ങളായിരുന്നു. നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു ശാക്യരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്ത് കപിലവസ്തു, ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കപിലവസ്തു. അപ്പോൾ അവിടുത്തെ രാജാവായിരുന്നില്ല ശുദ്ധോധന മഹാരാജാവ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് രാജാവാണ് എന്നാണ്. പക്ഷേ രാജാവായിരുന്നില്ല, അദ്ദേഹം ഒരു പ്രഭുവായിരുന്നു. അതായത് രാജാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയും പോലെ, അതായത് മുഖ്യമന്ത്രിയായിരുന്നില്ല, ആഭ്യന്തരമന്ത്രി എന്ന് പറയും പോലെ അത് രണ്ടാം സ്ഥാനമുള്ള ആളായിരുന്നു. രാജാവല്ല, രാജാവിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥാനമുള്ള ആൾ. അപ്പോൾ ഞാൻ പറയുന്നത് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളത് മുഴുവനായിട്ട് കേൾക്കുക. അപ്പോൾ എല്ലാ നിങ്ങളുടെ സംശയങ്ങളും തീരും. നിങ്ങൾ പഠിച്ചതൊക്കെ ഒരു വിഡ്ഢിത്തമായിരുന്നു, വിഡ്ഢിത്തമായ കഥകളായിരുന്നു എന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. മഹാപ്രജാപതി, മഹാമായ. അപ്പോൾ ഇതിൽ മഹാ
പ്രജാപതി അദ്ദേഹത്തിൻ്റെ മൂത്ത ഭാര്യ ഗർഭം ധരിക്കുകയും അത് ഇത് നമ്മുടെ ഈ എന്ത് പറയാനാ നമ്മുടെ ഒരു ഹീറോയിസം വെച്ചൊക്കെ ആൾക്കാരിന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ടു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതങ്ങനെയൊന്നുമല്ല പറയുന്നതെന്ന് പറഞ്ഞാൽ ബോധിധർമ്മൻ അവരുടെ അവർ ഗർഭം ധരിക്കുന്നതിന് മുൻപ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു നിങ്ങളുടെ മകനായിട്ട് ഞാൻ പുനർജനിക്കാൻ പോവുകയാണ്. പക്ഷെ അതൊക്കെ വിഡ്ഢിത്തമായ കഥകളാണ്, അതൊക്കെ അവർ മാത്രമല്ലേ കേട്ടത്, അവർ കേട്ട കാര്യം അതങ്ങനെ ഈ കാലഘട്ടത്തിലൊക്കെ അറിയുന്ന അതൊക്കെ വെറും കഥകളാണ്, നിങ്ങൾ അതൊക്കൊന്നും വിശ്വസിക്കരുത്. അതൊക്കെ ഒരു ഹീറോയിസം, ബുദ്ധിസത്തിലൊരു ഹീറോയിസം നിലനിൽക്കാൻ വേണ്ടി പറയുന്നതാണ്, അതൊക്കെ ശുദ്ധമായ മണ്ടത്തരമാണ്. ഇനി അവർ അദ്ദേഹത്തിൻ്റെ മൂത്ത ഭാര്യ ആദ്യ ഭാര്യ പ്രസവിക്കുന്നു, അദ്ദേഹത്തെ പ്രസവിച്ചു, ആ കുഞ്ഞിന് 7 ദിവസമോ 9 ദിവസമോ അതോ 7 മാസമോ എങ്ങാണ്ടോ ഉള്ളപ്പോഴാണ് ഈ അമ്മ മരിക്കുന്നത്. 7 ദിവസമാണെന്നാണ് തോന്നുന്നത്, 7-ാം ദിവസം മരിക്കുന്നു. അവരുടെ 2-ാമത്തെ സഹോദരിയാണ് പിന്നെ ഈ മകനെ വളർത്തുന്നത്. അത് 1-2 പലരുടെയും വാക്കുകൾ പലതാണ്. ഒരു കൂട്ടർ പറയുന്നു അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഒരു കൂട്ടർ പറയുന്നു അദ്ദേഹത്തിന് 1 ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മരണശേഷം ആണ് അവരുടെ സഹോദരിയായ സ്ത്രീയെ വിവാഹം കഴിച്ച് ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഇതല്ല, അപ്പോൾ നമ്മളൊന്നും ഉറപ്പിക്കാൻ പാടില്ല. ഇതിൻ്റെയൊക്കെ കാരണം ഞാൻ ഇത് ഫുള്ള് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇത് പിന്നീട് അവരാണ് വളർത്തുന്നത്, തൻ്റെ അതായത് നമ്മുടെ മലയാളികൾ പറയുന്നത് കുഞ്ഞമ്മ എന്നൊക്കെ പറയും, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർത്തമ്മ. അദ്ദേഹത്തെ വളർത്തി അദ്ദേഹത്തിന് 3 പേരുകളാണെന്നുണ്ടായിരുന്നത്, സിദ്ധാർത്ഥൻ, ഗൗതമൻ, സർവാംഗ സിദ്ധൻ. അപ്പോൾ ഇവർ കൊട്ടാരത്തിലായിരുന്നില്ല താമസിച്ചത്, ഇവർ താമസിച്ചത് ലുംബിനി അവരുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ കുഞ്ഞിന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല, എപ്പോഴും വീട്ടിൽ മാത്രമായി കഴിയുന്ന ഒരു കുട്ടി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു കുട്ടി, ഒരു 7 വയസ്സോ എങ്ങാണ്ടോ ആയപ്പോൾ ഈ കപിലവസ്തു ഈ കൊട്ടാരത്തിലേക്ക് വരുന്ന മാർഗമധ്യേ ഈ കുഞ്ഞിന് 3 കാഴ്ചകൾ കാണാനായിട്ടിട വന്നു. ഒരു രോഗി, ഒരു വൃദ്ധൻ, ഒരു മരിച്ച ആളെ, ഒരു ശവത്തെ, അതായത് ഒരു മരണവീട്. അപ്പോൾ ഈ കുഞ്ഞിന് സംശയമുണ്ടായി, ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യന് സംഭവിക്കുന്നത്? കാരണം ഈ കുട്ടി ഇങ്ങനെ ഒന്ന് കണ്ടിട്ടേയില്ല, ആ വീട്ടിന് പുറത്ത് ഈ കുട്ടി ഇറങ്ങിയിട്ടില്ല, എപ്പോഴും വീട്ടിൽ മാത്രമായി കഴിഞ്ഞിരുന്ന ഒരു കുട്ടി. അവിടെ ഈ 3 കാര്യങ്ങളും നടന്നിട്ടില്ല, അല്ലെങ്കിൽ 3 കാര്യങ്ങളും കണ്ടിട്ടില്ല, ആർഭാടത്തോടെ ജീവിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉള്ളിൽ ഉടലെടുക്കും, ഇത് എങ്ങനെയാണ്? അപ്പോൾ കൊട്ടാരത്തിൽ പോയി രാജാവിനോട് ചോദിച്ചു, അച്ഛാ ഇത് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പക്ഷേ അതിനും കൃത്യമായ തെളിവില്ല, കാരണം അദ്ദേഹത്തോട് ചോദിച്ചതൊന്നും നമ്മൾ ആരും കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു എങ്കിൽ തന്നെ ആ പറഞ്ഞ ആൾ ഇത് കണ്ടിട്ടുള്ള ആളായിരിക്കില്ല, കാരണം രാജാവ് ഇദ്ദേഹം ഇത്രയും വലിയ പ്രഭു ഇരിക്കുമ്പോൾ അവിടെ വേറെ ആരുമില്ല. അപ്പോൾ അതും ഒരു കഥയാണ്, കഥയായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതിലൊന്നും കൃത്യത ഇല്ല നമുക്ക്. ഇദ്ദേഹം ജനിച്ചത്, ഇനി ഒരു കാര്യം കൂടെ പറയാം, ജനിച്ചത് ക്രിസ്തു മരിച്ചിട്ട് ഇപ്പോൾ 2000 വർഷം കഴിഞ്ഞു. ക്രിസ്തു വർഷത്തിന് 500 വർഷം മുൻപാണ് ജനിക്കുന്നതെന്ന് പറയുന്നു. അത് 563 BC 563 ജനനം എന്ന് പറയുന്നു.
പലരും അതിനെ മാറ്റി പറയുന്നു. അതല്ല, അതിന് 400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു, 600 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു, പല അഭിപ്രായമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു രേഖയൊന്നും ഇല്ല. പല ആൾക്കാരുടെ കാഴ്ചപ്പാട് പലതാണ്. അതുകൊണ്ട് അത് ആ കാലഘട്ടത്തിലൊന്നും ആരും ഇതൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു പഠനം വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് കൃത്യമായ രേഖകളൊന്നും അല്ല. 500 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനും 500 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ അതൊന്നും ആ കാലഘട്ടത്തിലെ അന്നത്തെ രേഖകൾ പോലുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അങ്ങനെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ കുട്ടിക്ക് 3 സംശയം. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാരുമൊക്കെ വളരെ അറിവുള്ളവരാണ്. അപ്പോൾ അവർക്കറിയാം ഈ കുട്ടിയുടെ സംശയം, ഈ കുട്ടിയെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് സന്യാസമെന്ന ഒരു ചിന്താഗതി വന്നു ചേരും. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ഇപ്പോൾ രാജാവിന് ഇതൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് വീണ്ടും സംശയം. ഇത് തന്നെ അങ്ങനെ 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 16-ാം വയസ്സിൽ ഇദ്ദേഹത്തെ പിടിച്ചെന്ത് ചെയ്തു? യശോധര എന്ന സമപ്രായക്കാരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചയക്കുകയാണ്. വിവാഹം കഴിപ്പിച്ചയക്കുകയല്ല, വിവാഹം കഴിപ്പിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് രാഹുലൻ എന്നൊരു മകൻ പിറന്നു. അവിടെയും സംശയം വരികയാണ്. 16-ാം വയസ്സിൽ ഇദ്ദേഹത്തെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ച് ഒരു രാഹുലൻ എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായപ്പോൾ ഇദ്ദേഹം അതിൻ്റെ 9-ാം ദിവസം വീട് വിട്ടിറങ്ങിയെന്ന് പറയുന്നു. ആ കുഞ്ഞുണ്ടായ ദിവസം അതിൻ്റെ അന്ന് തന്നെ, ആ രാത്രി തന്നെ ഭാര്യയോടോ മകനോടോ അച്ഛനോടോ വളർത്തമ്മയോടോ പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയെന്ന് പറയുന്നു. ഈ കുഞ്ഞിന് കുഞ്ഞ് ജനിച്ച് 9 മാസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതെന്ന് പറയുന്നു. 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതെന്ന് പറയുന്നു. പിന്നൊരു കൂട്ടർ പറയുന്നു 28 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്, 21 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്, 29 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതിനൊന്നും കൃത്യമായിട്ടുള്ളൊരു തെളിവില്ല. അപ്പോൾ എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പറയുന്നതാണ്, ഇതിൽ 29 വയസ്സ് കഴിഞ്ഞ് ഇറങ്ങി എന്നുള്ളതാണ് കൂടുതലായിട്ടും ആൾക്കാർ പണ്ഡിതന്മാരായിട്ടുള്ളവർ പറയുന്നത്. കാരണം അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു സന്യാസം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാനൊന്ന് പറയാം. ഇപ്പോൾ നമുക്കൊരു ചിന്താഗതി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു സുപ്രഭാതത്തിലല്ല മാറി ചിന്തിക്കുന്നത്. ഇപ്പോൾ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടായി, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ മാറി ചിന്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണമെന്നില്ല. വീണ്ടും ഇത് ഉള്ളിൽ കിടന്ന് 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 ഈ ചോദ്യം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് 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 വീണ്ടും ഒരു 10-12 വർഷക്കാലം ഇങ്ങനെ തേടലാണ്. അങ്ങനെ അങ്ങനെ ആകുമ്പോൾ 29-ാം വയസ്സിൽ മാത്രം വീട് വിട്ട് ഇറങ്ങി എന്നുള്ളതിനോട് ആണ് എനിക്ക് യോജിക്കാൻ കഴിയൂ. അപ്പോൾ തൻ്റെ 29-ാം വയസ്സിൽ ഭാര്യയോടും മകനോടുമൊക്കെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അത് ഈ ഒരു സന്യാസ ചിന്താഗതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ്. അതായത് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. തനിക്ക് ഈ 3 കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു വൃദ്ധൻ, ഒരു രോഗി, ഒരു ശവം, അതായത് മരിച്ചൊരാൾ, ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്? മനുഷ്യർക്കെല്ലാം ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണമെന്താണ്? ഈ സംഭവങ്ങളെല്ലാം മനുഷ്യനെ ദുഃഖത്തിലേക്കാണ് വീഴ്ത്തുന്നത്. അതായത് ഒരാൾക്ക് അസുഖം വരുമ്പോൾ അയാൾ സന്തോഷിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ സന്തോഷിക്കുന്നില്ല. ഒരാൾ വൃദ്ധനായി മാറുമ്പോൾ അയാൾ സന്തോഷിക്കുന്നില്ല, അയാളെ കൂടെ നിൽക്കുന്നവരും സന്തോഷിക്കുന്നില്ല. മരിച്ചു കിടക്കുന്ന ആൾ ഒരിക്കലും സന്തോഷിക്കില്ല, കാരണം അയാൾ മരിച്ചു പോയല്ലോ. അയാളെ കൂടെയുള്ളവർ മാത്രമേ ദുഃഖിക്കൂ. മരിച്ചു കിടക്കുന്ന ആൾക്ക് സന്തോഷിക്കാനോ ദുഃഖിക്കാനോ കഴിയില്ല. അപ്പോൾ കൂടെയുള്ള മരണ വീട്ടിൽ പോയാരും ചിരിക്കാറുമില്ല, എല്ലാവരും ദുഃഖിച്ചേ നിൽക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ദുഃഖം തന്നെയാണ് ഈ 3 കാരണം. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ കാരണം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? അപ്പോൾ ഈ കുട്ടിക്ക്
ഈ യുവാവായ പുരുഷന് ആ ചിന്ത വന്നു, ഈ ഇതിൻ്റെ കാരണം എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ, അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇദ്ദേഹം കൊട്ടാരമൊക്കെ വിട്ട്, കൊട്ടാരം വിട്ടിറങ്ങിയെന്ന് പറയുന്നതൊന്നും ഒരു ഇത് ഇതുമായി ബന്ധമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇദ്ദേഹം കുറേശ്ശെ കുറേശ്ശെയൊക്കെ അകന്നു തുടങ്ങി. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഒരു സുപ്രഭാതത്തിൽ വീട് വിട്ടുപോയി, അത് ഒരിക്കലും ഈ ഒരു ചിന്താഗതിയോട് അത് യോജിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മളെ സമൂഹം നമ്മളെ പറഞ്ഞ് ഇതൊരു ഹീറോയിസം കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മൾ സിനിമ കാണുന്നു. സിനിമയിൽ നായികനോ വില്ലനോ ഒക്കെ വരുന്ന ഓരോ സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മളെ ഒരു ഹീറോയിസം നിലനിർത്തുന്ന രീതിയിലാണ് അവർ വരുന്നത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയാണ് വരുന്നത്. ഒരാൾ, ഒരു കഥാപാത്രം, സിനിമാ താരമായിട്ടുള്ള ഒരാൾ യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോൾ അതുപോലെയൊക്കെ ഡൈം ചെയ്താക്കെയാണോ വരുന്നത്? അല്ല, ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ജീവിതം. അപ്പോൾ ഇത് ഈ ഒരു ഇതിന് ഒരു ഹീറോയിസം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എങ്കിലേ അവർ ഒരു പവർ കിട്ടത്തുള്ളൂ, അതിനുവേണ്ടി മാത്രം. ഈ മതം എന്ന് ഒന്ന വളരുമ്പോൾ ഇതിലൊരു അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴേ അതിന് ആ മതത്തിനൊരു പവർ ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ അജ്ഞ. അത് ഞാൻ കുറേ ഇത് മുഴുവനായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇത് അതുമായിട്ട് ബന്ധമില്ല. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് അകന്ന് അദ്ദേഹം പോയി ഇങ്ങനെ എനിക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം കുറേശ്ശെ കുറേശ്ശെയാണ് അകന്നു പോയത്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇദ്ദേഹത്തിൻ്റെ വളർത്തമ്മയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ഇദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് കാണാൻ പോയി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ ഇദ്ദേഹം അകന്നകന്ന് കൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അതുകൂടെ വിശദീകരിച്ച് പറയാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇദ്ദേഹം ഒരു ഹീറോയിസ് ആണ് എന്ന് നമുക്ക് തോന്നുന്നതിന് കാരണം നമ്മളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. യാഥാർത്ഥ്യം എന്ന ഒന്ന് അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇടയ്ക്കൊരു ബ്ലൂ ഗെയിം എന്നൊക്കെ പറഞ്ഞൊരു ഗെയിം വന്നു. ഉടനെ മാധ്യമങ്ങൾ കൊണ്ടിറക്കിയ ഒരു കഥ ഇങ്ങനെയാണ്, ഈ ഗെയിം 50-ാമത്തെ സ്റ്റെപ്പായി കഴിഞ്ഞാൽ മരണം ഉറപ്പ്. പക്ഷേ അതങ്ങ് പിന്നീട് ഒരു മാസം എന്തോ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ വരുന്നത്. അങ്ങനെയല്ല, നമ്മളറിയാതെ ആ ഗെയിമിൽ അഡിക്റ്റ് ആകുന്നതാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ മനസ്സ് തന്നെ അതിലേക്ക് പോയി വഴുതി അങ്ങനെ നമ്മൾ തന്നെ മരണത്തെ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കളിച്ചെന്ന് പറഞ്ഞ് മരിക്കും എന്നല്ല, നമ്മുടെ മനസ്സാണല്ല. പിന്നെ നമ്മളത് പണ്ടേ നമ്മൾ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്, ഒന്നിൻ്റെ കാരണം തേടില്ല, ഒന്നിൻ്റെയും കാരണം തേടുന്നവരല്ല അവർ. അങ്ങനെയാണ് കേൾക്കുന്നത് അതുപോലെ വിശ്വസിക്കും, കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പറയണവർക്കും വേറെ വിഷയമില്ല. കാരണം പറയുന്ന ആൾക്കാർ നിങ്ങളൊറ്റ കാര്യം ചിന്തിക്കൂ, നിങ്ങളോട് അവർ ഒരാളൊരു കാര്യം പറയുന്നു, നിങ്ങളോട് അവർ ഇപ്പോൾ മാധ്യമങ്ങളായാലും ആരായാലും നിങ്ങളോടൊരു കാര്യം പറയുന്നത് നിങ്ങളതേപോലെ കേൾക്കും, നിങ്ങളത് വിശ്വസിക്കും എന്നുള്ളത് കൊണ്ടല്ലേ അവർ പറയുന്നത്. അല്ലാതെ നിങ്ങൾ കാരണം തേടുന്ന ആൾക്കാരാണെങ്കിൽ അവർ വന്ന് പറയുമോ ഇന്നതാണ് കാരണമെന്ന്? ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ പോയിട്ട് ഇന്നതാണ് സർ കാര്യം അല്ലെങ്കിൽ ഇന്നതാണ് മേഡം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? നിങ്ങൾ ആരെയാണോ തെറ്റുകാരനെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ശരിക്കാരനെന്ന് പറയുന്നത് ആ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വരൂ, എങ്കിലല്ലേ ശരിക്കുള്ള തെറ്റും ശരിയും അറിയാൻ പറ്റൂ. അല്ല നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് നിങ്ങളും തെറ്റുകാരനാണെന്ന് നിങ്ങൾ പറയുമോ? ഇതാരും പറയത്തില്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞാലും മറ്റൊരാളിനെ കുറിച്ച് മോശമായിട്ട് ഏതൊരാളും പറയാൻ നോക്കൂ. അപ്പോൾ ശരിക്കുള്ള ശരി അറിയണമെങ്കിൽ രണ്ടുപേരും വരണം. രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അന്വേഷിച്ചാൽ മാത്രമല്ലേ ശരിക്കുള്ള തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ ഒരാൾ പറയുന്നതും കേട്ടുകൊണ്ട് ഇയാൾ ആരെക്കുറിച്ചാണോ മോശമായി പറയുന്നത് അയാൾ ആ മോശമായ കണ്ണിലൂടെ കാണുന്നത് വിഡ്ഢിത്തമല്ലാതെ എന്താണ്? അപ്പോൾ അവിടെ എന്താണ് തെളിയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് വിഡ്ഢികൾ. കാരണം നിങ്ങളെപ്പോലുള്ളവർ വിഡ്ഢികളായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവർ വന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആര് തന്നെയാണെങ്കിലും ഒരു കാരണം തിരക്കാത്ത ഒരാളിനോട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എന്ത് കാര്യവും ചെന്ന് പറയാൻ ശ്രമിക്കൂ. നേരെ മറിച്ച് ഒരാൾ അത് എവിടെ സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു, നിങ്ങളെവിടെ എന്തിനു പോയി, നിങ്ങളിത് കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്ന ആളിൻ്റെ അടുത്ത് ആരും പറയാൻ പോകത്തില്ല. അല്ലെങ്കിൽ ആ രണ്ട് പേരെയും വിളിച്ചുകൊണ്ട് വരൂ, നിങ്ങളിപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്, അയാളെ കൂടെ വിളിച്ചുകൊണ്ട് വരൂ, എനിക്ക് എങ്കിൽ അയാളോടും ചോദിക്കണം. എങ്കിലല്ലേ സത്യം. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പിന്നെ ജന്മത്തെ ഒരു പോകത്തില്ല. ഇവർ പോകുന്നത് ഒന്നും തിരക്കാത്ത ആൾക്കാരുടെ അടുത്ത്. പിന്നെ ഇത് പിന്നെ മല പ്രത്യേകിച്ച് എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ കേൾക്കും,
കുറേ കഴിയുമ്പോൾ നിങ്ങളതങ്ങ് വിടുകയാണ്. രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് പോവുകയാണ്. നമ്മളൊരു അപകടം നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സങ്ങ് മാറും. സമയത്തിൻ്റെ ലോകത്തുനിന്ന് സമയാതീതമായ ലോകത്തിലേക്ക് മനസ്സെത്തിച്ചേരും എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ശൂന്യം, നമുക്ക് തിരിച്ചറിവിൻ്റെ ഒരു ഇതിലെത്തും. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ തണുത്ത് വീണ്ടും എന്ത് ചെയ്യും, പഴയതുപോലെ അങ്ങ് എത്തും. അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര പേര് ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ഈ ബുദ്ധന് ബോധോദയമുണ്ടായി. ഈ ബോധോദയം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത് 21 വയസ്സിലാണ് ഇദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത്. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി. 21 വയസ്സ് കഴിഞ്ഞപ്പോൾ ബോധോദയമുണ്ടായി. ഇനി എല്ലാ പേർക്കും ഒരു സംശയമുണ്ട്, എന്താണ് ബോധോദയം? അപ്പോൾ ബോധോദയം എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ബോധോദയം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പുരാണങ്ങളിലും മറ്റതുമൊക്കെ കാണും പോലെ തീവിടുന്നതും അല്ലെങ്കിൽ ഒരാളിനെ എടുത്ത് പൊക്കി കളയുന്നതും അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു കയ്യിൽ അമ്പോ വില്ലോ ഗതയോ ഒക്കെ വരുന്നതും, ഇതൊക്കെയാണ് ബോധോദയം നേടിയവരുടെ വിദ്യ. ബോധോദയം എന്ന് പറഞ്ഞാൽ അതല്ല. ബോധോദയം നേടുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് ഉണ്ടാകുക. അബ്ദുൽ കലാം, നിങ്ങൾക്കറിയാമെന്നുള്ള ഒരാളിനെ ഞാൻ പറയാം, അബ്ദുൽ കലാം. അദ്ദേഹം ഒരു ബോധോദയം നേടിയ ഒരാളാണ്. ബോധോദയം തിരിച്ചറിവ് നേടിയ ആൾ. ഞാനിപ്പോൾ അറിയാമെന്നുള്ള അദ്ദേഹം മാത്രമല്ല, അതിനേക്കാൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ബോധോദയം നേടിയത്. പക്ഷേ അതൊക്കെ വളരെ വിരലിൽ നമുക്ക് എണ്ണിയെടുക്കാം. ഒരു സമൂഹത്തിലൊന്നും ആരും കാണത്തില്ല, ഒരാളോ രണ്ടോ പേരെ കാണും. ആ വ്യക്തിയെ സമൂഹം ഭ്രാന്തനെന്നോ വട്ടനെന്നോ ഒക്കെ വിളിക്കുള്ളൂ. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നും കണ്ടല്ല അവരങ്ങനെ കാണുന്നത്. ആ കാഴ്ചപ്പാടോടെ ഈ ആൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ആൾ പറയുന്ന ഒരു കാര്യങ്ങളും അയാൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അവരാ കാഴ്ചപ്പാട് അങ്ങനെ ആ കണ്ണിൽ കാണുന്നത്. അത് ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയുകയുണ്ടായി, അത് നമുക്ക് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ തന്നെ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ഒരു സായിപ്പ് വരികയാണ്. അപ്പോൾ സായിപ്പ് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. അപ്പോൾ സായിപ്പ് ഇംഗ്ലീഷിനെ പറ്റി നല്ല കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, സായിപ്പിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. സായിപ്പ് ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിനെ ഇയാളെന്ത് പറയുന്നത് എന്ത് അറിയാമല്ലോ, അത് സ്വയം മറ്റേ കളിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് പൂർണ്ണമായി അറിയാമെന്നുള്ള ഒരാൾ ഒരിക്കലും സായിപ്പ് പറയുന്നതിനെ കളിയാക്കുന്നില്ല, അയാൾക്കത് മനസ്സിലായി കഴിഞ്ഞു. ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാമെന്നുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചെന്തെങ്കിലുമൊക്കെ കുറച്ചറിയാമെന്നുള്ളവരെന്ത് ചെയ്യും, അവർക്ക് ചിരിയും വരും, പക്ഷേ അവർ ചിരിക്കുകയുമില്ല. ഈ ഒരു അവസ്ഥയായിരിക്കും. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അത് അത്രയും വ്യക്തമല്ല, അത്രയും വ്യക്തമായിട്ടില്ല. ഇതുപോലെയാണ് സമൂഹവും. ഈ തിരിച്ചറിവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെ സമൂഹം എന്ത് ചെയ്യും, പൊട്ടനായിട്ടും പൊട്ടനായിട്ടും. കാരണം അവർക്കത് മനസ്സിലാകുന്നില്ല പറയുന്നത്. പക്ഷെ മനസ്സിലാകുന്ന ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അദ്ദേഹത്തെ കളിയാക്കില്ല, അദ്ദേഹത്തിൻ്റെ കാര്യം കേൾക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പഠിക്കാനേ അവർ ശ്രമിക്കും. പക്ഷേ ഇതൊക്കെ എന്തോ കുറച്ചൊക്കെ സത്യമാണ്, അല്ലെങ്കിൽ ഇത് കുറച്ചൊക്കെ അറിയാം കേട്ടോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെന്ത് ചെയ്യും, ഈ രണ്ടിലും ചാടി നിൽക്കും. ഒരു കാലവിടെയും ഒരു കാലിവിടെയും. ഈ നമ്മൾ കേട്ടില്ലേ, കടലിനും ചെകുത്താനും നടുക്കെന്ന് പറയും പോലെ, അങ്ങനത്തെ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ രണ്ട് വശത്തും കാലുകുത്തി നിൽക്കും. സമൂഹത്തിൽ മൂന്ന് തരം ആൾക്കാരുണ്ട്, ബുദ്ധിശാലികൾ, വിഡ്ഢികൾ, രണ്ടും കെട്ടി നിൽക്കുന്നവർ. ഈ ബുദ്ധിശാലികളെ നമുക്ക് ബോധോദയത്തിലേക്ക് എടുത്തിടാം. വിഡ്ഢികളെ നമുക്ക്, വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരെ വളരെ വേഗം നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചറിവ് ഉണ്ടാക്കി അവരെ കൊണ്ടുവരാൻ പറ്റും. കാരണം അവർ വിഡ്ഢികളാണ്, അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അവർക്കിതൊക്കെ പറഞ്ഞു കൊടുത്താൽ തുടക്കം മുതലേ മനസ്സിലായി വരും. പക്ഷേ ഈ രണ്ടിലും ചവിട്ടി നിൽക്കുന്ന ടീമുകളുണ്ട്, അവരെ കൊണ്ടുവരാനാണ് പാട്. ഞാനൊരു ഗ്രാമീണ മേഖലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ നാട്ടിലെ കാര്യം തന്നെ പറയാം. എൻ്റെ നാട്ടിൽ തിരിച്ചറിവ് നേടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും തിരിച്ചറിവില്ല. ഞാനീ പറഞ്ഞ പോലെ തന്നെ തിരിച്ചറിവിനെ പറ്റി പറയുന്നവർ വട്ടനും പൊട്ടനും. 90, അതായത് 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 98 ഇട്ടികളാണ്, ഒന്നും അറിയില്ല. അതിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരോ അല്ലെങ്കിൽ പോട്ടെ, ഒരു 98% ഒന്നും അറിയില്ല. 1% മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടും കെട്ടി നിൽക്കുന്നവരാണ്, അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും, മറ്റുള്ളവരെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ ഏറ്റവും ദോഷം ചെയ്യുന്നത്.
കാരണം ഈ പശുവിൻ്റെ കഥ പറഞ്ഞല്ലോ, തിന്നയുമില്ല തീറ്റിക്കുകയുമില്ല. എന്തോ ഒരു നമ്മൾ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, തിന്നയുമില്ല തീറ്റിക്കുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവരാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇദ്ദേഹം 29 എല്ലാവരോടും പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം പല സന്യാസി വര്യന്മാരെടുത്തും അതങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ചിന്താഗതി വരുമ്പോൾ സന്യാസ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാൻ നോക്കും, ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ വാസ്തവം എന്ന് കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ ഇദ്ദേഹം പോയപ്പോൾ ഇദ്ദേഹത്തിനൊരു പല സന്യാസിമാരെ ഇദ്ദേഹം കാണാനായിട്ട് ഇട വന്നു. അപ്പോൾ പലരോടും ഇദ്ദേഹം ചോദിച്ചു, ഈ ദുഃഖം ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? പലരുടെയും മറുപടി പലതായിരുന്നു, പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് തൃപ്തികരമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പല ഇതുമായിട്ടൊക്കെ നടക്കുന്നില്ല. ആഹാരം കഴിക്കാതെയായി. കാരണം ആഹാരം കഴിക്കാതിരുന്നാലെങ്കിലും ഇതിന് ഉത്തരം കിട്ടട്ട്. അദ്ദേഹം പിന്നെ വനങ്ങളിൽ പോയി വനാന്തരങ്ങളിലൊക്കെ തപസ് ചെയ്ത് നോക്കി, ഒരു കളി നടക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് പ്രായം 35 കഴിഞ്ഞ് പോയി. ഈ 35 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ബോധോദയം ലഭിക്കുന്നത്. അതായത് തിരിച്ചറിവുണ്ടാകുന്നത്. ഈ തിരിച്ചറിവുണ്ടാകുന്നത് ഈ പറയുന്നതാണ്, ബോധി വൃക്ഷ ചുവട്ടിൽ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഈ തിരിച്ചറിവുണ്ടായത്. അദ്ദേഹം ഒരു തെങ്ങിൻ്റെ മൂട്ടിലോ എല്ലാം ചെന്നിരുന്നെങ്കിൽ ഇന്ന് ബുദ്ധ സന്യാസിമാരൊക്കെ ആ തെങ്ങിനെയായിരിക്കും ആരാധിക്കുന്നത്. നേരെ മറിച്ച് ഒരു റബ്ബറിൻ്റെ വല്ലോ മൂട്ടി ചെന്നിരുന്നെങ്കിൽ ഇന്ന് റബ്ബറായിരിക്കും വിശുദ്ധ മരമായിട്ട് കൊണ്ടു കിടക്കുന്നത്. ഇനി വാഴയാണെങ്കിൽ വാഴയുടെ മൂട്ടിലാണ് ഇരുന്നു എങ്കിൽ ഇന്ന് വാഴയായിരിക്കും പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതിയിൽ ഈ ചിന്തിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തിച്ചു, അയാൾ ഓ ആ ഇതാണ് ബോധ ഇത്തിരി ഓ ഇങ്ങനെയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളൊരു മനസ്സിലായി. മനസ്സിലായത് കൊണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരും ആ മരത്തെയും അതിൻ്റെ അടുത്തിരുന്ന മരത്തെയും പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്നപ്പോൾ ഈ മരത്തിൻ്റെ മൂട്ടി ഇരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഏതെങ്കിലും തെങ്ങിൻ്റെ മൂട്ടിലാണ് ഇരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ തെങ്ങിനെയും പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. കാരണം തെങ്ങാണ് ബോധോദയം തന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് കൂടുതലായി മനസ്സിലാക്കണം, മുഴുവനായിട്ട് കേൾക്കുക. അപ്പോഴേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ബുദ്ധനാരാണെന്നുള്ളതും ബുദ്ധിസം എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ബുദ്ധമതം എന്താണെന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാൻ മുഴുവനായിട്ട് ഇരുന്ന് കേൾക്കേണ്ടി വരും. അല്ലാത്ത പകുതിയിൽ കേട്ടിട്ട് വച്ചിട്ട് പോയാൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാകില്ല. ഇതൊന്നും മുഴുവനായിട്ടും കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇനിയും അങ്ങോട്ടൊരു ബുദ്ധിസം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു കാര്യവും നിങ്ങൾ പിന്നെ തേടിപ്പോണ്ട. കാരണം നിങ്ങളിത് ഫുള്ള് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് പിന്നെ ആരോട് ചോദിച്ചാലും പറയാം. ഇത് ഈ ഒറ്റ വീഡിയോയിൽ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ഞാൻ അരച്ച് കലക്കി പറഞ്ഞു തരികയാണ്, ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് ഒന്നും വായിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് ബുദ്ധിസം. അങ്ങനെ 35 ഇദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകുന്നു. ആ തിരിച്ചറിവെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ദുഃഖം അതായിരുന്നല്ലോ ഇതിൻ്റെ കാരണം. അപ്പോൾ ദുഃഖം എങ്ങനെ ഒഴിവാക്കാം എന്നത് തേടിയല്ലേ അദ്ദേഹം വനാന്തരങ്ങളിലൊക്കെ പോയി തപസ്സിരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിവ് കിട്ടി, അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി. ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടുക, അപ്പോൾ ആശകളില്ലാതാകും ദുഃഖം. അപ്പോൾ ദുഃഖം അപ്പോൾ എല്ലാം ദുഃഖം അപ്പോൾ പോയില്ലേ. ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടുക, ആശകൾ ഇല്ലാതാകും ദുഃഖം അവസാനിക്കും. ഇനി ഈ ആഗ്രഹവും ആശയമൊന്നും പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. ആഗ്രഹം നിങ്ങൾക്കിപ്പോൾ ഒരു ഡോക്ടറാകണമെന്നൊരാഗ്രഹം, അത് ആഗ്രഹം മാത്രമാണ്. അപ്പോൾ ആശകളെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആഗ്രഹത്തെ ചുറ്റിപ്പറ്റി വരുന്നതിനെയാണ് ആശകൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഡോക്ടറാകണം. അപ്പോൾ നിങ്ങൾക്ക് ആശ വന്നു കഴിഞ്ഞു, വീട് വയ്ക്കണം, കാർ വാങ്ങണം, മറ്റുള്ളവരുടെ ബഹുമാനമൊക്കെ പിടിച്ചു പറ്റണം,
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്തു, കടന്നുകൂടി കഴിഞ്ഞു. ഇങ്ങനെ കടന്നു കൂടുന്നതിനെയാണ് ആശകൾ എന്ന് പറയുന്നത്. ഇനി എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ, ആഗ്രഹങ്ങൾക്കൊരിക്കലും ദുഃഖമുണ്ടാക്കാൻ കഴിയില്ല. ദുഃഖമുണ്ടാക്കാൻ കഴിയുന്ന എല്ലാം ആശകൾക്ക് മാത്രമാണ്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും, നിങ്ങൾക്കൊരു ഡോക്ടറാകണം. ഈ ഡോക്ടറാകണമെന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും ദുഃഖമുണ്ടാക്കുന്നില്ല, അത് സന്തോഷം മാത്രമാണ് ഉണ്ടാക്കുന്നത്. ദുഃഖമുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് വീട് വയ്ക്കണം, കാറ് വാങ്ങിക്കണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് നടക്കാതെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ദുഃഖമുണ്ടാകുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളല്ല ദുഃഖമുണ്ടാക്കുന്നത്, ആശകളാണ് ദുഃഖമുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം, അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഏത് രീതിയിൽ അതിൽ എത്തിച്ചേരുമെന്നുള്ള സങ്കല്പങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിലൊന്നും നിങ്ങൾ പെടില്ല, എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെയാണ് നിങ്ങൾക്ക് ദുഃഖം തുടങ്ങുന്നത്. അല്ല, ആഗ്രഹങ്ങളല്ല ദുഃഖമുണ്ടാക്കുന്നത്, ആശകളാണ് ദുഃഖമുണ്ടാക്കുന്നത്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞത്, ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടുക, അപ്പോൾ ആശകളില്ലാതാകും, ദുഃഖം അതോടെ അവസാനിക്കുന്നു. അദ്ദേഹം വളരെ ഈസി ആയിട്ടുള്ള ഒരു മറുപടിയാണ് അതിന് കണ്ടെത്തിയത്. അപ്പോൾ 35-ാം വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ തിരിച്ചറിവുണ്ടാകുന്നത്. ഇതാണ് ഇതിൻ്റെ സത്യം. ഇനി 35-ാം വയസ്സ് മുതൽ 45-ാം വയസ്സ് വരെ ഒരു 10 വർഷക്കാലം അദ്ദേഹം ധർമ്മത്തെക്കുറിച്ച് പലരോടും സംസാരിച്ചു കൊണ്ടൊക്കെ നടന്നു. എല്ലാ ആൾക്കാരോടും, കാണുന്നവരോടത്തൊക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ അന്നല്ല പറഞ്ഞത്, തെറ്റാണ് എന്നുള്ളതല്ല പറഞ്ഞത്, യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കൂ, യാതൊന്നിനെയും വിശ്വസിക്കരുത്. പാരമ്പര്യത്തിൽ നിങ്ങൾ വളർന്നു വരികയാണെങ്കിൽ പാരമ്പര്യത്തിനെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ അച്ഛനമ്മമാർ പറഞ്ഞു തരുന്നത് നിങ്ങൾ സത്യമായിട്ട് കൊണ്ടു നടക്കുകയാണ്. നിങ്ങൾ അവർ പറയുന്ന സത്യമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് സ്കൂൾ വിദ്യാഭ്യാസവും ശാസ്ത്രത്തെയൊക്കെ അംഗീകരിക്കുന്നത്? അപ്പോൾ അവരെക്കാൾ സത്യം ഇവരിലുള്ളതുകൊണ്ടല്ലേ? എന്നിട്ട് ഇവരെ നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല, വീണ്ടും അവരെ അംഗീകരിക്കുന്നത്. മതവിശ്വാസികൾ പറയുന്ന എന്താണ്? ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, ദൈവം വലിയവനാണ്. അതേത് മതവിശ്വാസിയും പറയുന്ന അതാണ്, ദൈവം വലിയവനാണ്. ഞാൻ വളരെ ഈ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദൈവത്തിനെല്ലാം അറിയാം, ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ പിന്നെ ആ ദൈവത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ദൈവം അങ്ങ് മനസ്സിലാക്കൂല്ലേ? ഞാനിത് ഈ ഒരു കാര്യം ഒരു ഒരാളിനോട്, അത് ഏത് മതക്കാരനോട് ആണെന്ന് ഞാൻ പറയുന്നില്ല, ദൈവത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അത് നമ്മൾ മനുഷ്യരോട് നമ്മുടെ അപ്പനോടും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ മാത്രമല്ലേ അവർക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇതല്ലേ അവർ ദൈവത്തിനോട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദൈവത്തിനോട് നമ്മൾ ചോദിക്കുക, എങ്കിലല്ലേ ദൈവം തരൂ. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ തന്നെയാണ് പറയുന്ന ദൈവം മനുഷ്യനെപ്പോലെയല്ല, മനുഷ്യനവരെ സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോൾ പിന്നെ ദൈവത്തിനോട് മനുഷ്യനെ പോലെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിക്കാൻ പോകുന്നത് പോലും മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് തന്നെ ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ കൊണ്ടുവരികയാണ്. മനുഷ്യനോട് ചോദിച്ചാൽ, അച്ഛനോടും അമ്മയോടും ചോദിച്ചാലേ മനസ്സിലാക്കൂ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോടും ചോദിക്കുക. അപ്പോൾ ദൈവം മനുഷ്യനും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, എന്ത് വ്യത്യാസം? ഇവർ പറയുന്ന ദൈവത്തിന് കംപ്ലീറ്റ് അറിയാം. നമ്മൾ ചിന്തിക്കാൻ പോകണ്ട, ചിന്തിക്കുന്നതിന് മുമ്പേ ആ ചിന്ത പോലും മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടാണ് ഇവിടെ പറയുന്നത്, അപ്പനോടും അമ്മയോടും ചോദിക്കുന്നു, അതുകൊണ്ട് അവരോടും ചോദിക്കുക. കഥ മാറിപ്പോകുന്ന കാര്യം കണ്ടോ, ഇതിൻ്റെ കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് പോകുന്നതാണ്ടോ, അവരുടെ ബുദ്ധി എങ്ങനെയാണ് പോകുന്നതെന്നോ ഉണ്ടോ? കാരണം ഇതെല്ലാം ഒരു ബിസിനസ്സാണെന്നുള്ളത് പിന്നീട് നമുക്കത് മനസ്സിലാകും. പിന്നെ അത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നും എല്ലാവരും ഈ നമ്മുടെ ഇലക്ഷൻ്റെ കാര്യം പറയും പോലെ, ഒരു പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും അവർ കള്ളന്മാർ, ഓ അടുത്തവരെ വിജയിപ്പിക്കും, എന്നിട്ട് പറയും അവർ കള്ളന്മാർ വീണ്ടും അടുത്ത. ഇത് കുരങ്ങിനെ പോലെയാണ്. അവർ രാഷ്ട്രീയക്കാർ ഒരിക്കലും കള്ളന്മാരല്ല. എൻ്റെ കാഴ്ചപ്പാട്, രാഷ്ട്രീയക്കാരൊന്നും കള്ളന്മാരല്ല. കള്ളന്മാരെന്ന് പറയണത് നിങ്ങളായ കഴുത്തുകളായ ജനങ്ങളായ നിങ്ങളാണ്, അല്ലാതെ അവരൊന്നും അല്ല കള്ളന്മാർ.
നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് രാഷ്ട്രം, ആരെ തിരഞ്ഞെടുക്കണം. നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ട് അയാൾ കള്ളനാണ് അയാൾ കള്ളനാണെന്ന് പറയുമ്പോൾ അയാളല്ല കള്ളൻ, നിങ്ങളാണ് കള്ളൻ. കാരണം നിങ്ങളാണ് ഒരു കള്ളനെ പിടിച്ച്, ഞാനിപ്പോൾ ഒരു ആളിനെ പിടിച്ച്, ഒരു കള്ളനെ പിടിച്ച് കാവലേൽപ്പിച്ചിട്ട് ഞാൻ തന്നെ പറയുന്ന അവൻ കള്ള അവൻ കള്ള എന്ന് പറഞ്ഞാൽ അവനല്ല കള്ളൻ, നീയാണ് കള്ളൻ, ആ പറയുന്ന ആളാണ് കള്ളൻ. കാരണം കള്ളനാണെന്ന് അറിഞ്ഞിട്ടല്ലേ പിടിച്ചാക്കുന്നത്. അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഞാൻ അതിലോട്ടൊന്നും പോകുന്ന കേസല്ല, പോകുന്ന കാര്യമല്ല, ഇതുമായിട്ട് ബന്ധമല്ല. ഞാനിത് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവർക്ക് ഇദ്ദേഹം 45-ാം വയസ്സ് വരെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോയി. അപ്പോൾ ഇങ്ങനെ പല ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ ഈ എന്താണ് ധർമ്മം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ പോയ സമയത്താണ് അപ്പോൾ 45-5 വയസ്സ് അടുപ്പിച്ചൊക്കെ ആയപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായി തുടങ്ങി. ആഹാരത്തിനും ആഹാരമൊന്നുമില്ലല്ലോ, ഈ ധർമ്മം മാത്രമല്ലേ കൂടുതൽ സംസാരിച്ചുകൊണ്ട് കിടക്കുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് പല ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ ആശയത്തോട് യോജിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കൂടി. അതിൽ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ആനന്ദൻ. ആനന്ദനായിരുന്നു പ്രിയപ്പെട്ട ശിഷ്യൻ. ഇപ്പോൾ ഈ സമയത്തെല്ലാം ഒരു വളരെ മനോഹരമായൊരു പ്രസംഗമുണ്ട്. ഒരിക്കൽ ധർമ്മത്തെക്കുറിച്ച് ഇവരിങ്ങനെ, പിന്നെ 45 വയസ്സ് മുതൽ ഇവരിങ്ങനെ പ്രസംഗ ഇതിങ്ങനെ സംസാരവുമായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞാൽ, അവിടെ ഓരോടത്ത് ഒരിടത്ത് കുറച്ച് ദിവസം തങ്ങും, ഇങ്ങനെ ധർമ്മത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു സമയത്ത് ഇവരൊരു ഗ്രാമത്തിലെത്തി. അപ്പോൾ അവിടെ ആനന്ദൻ ബുദ്ധൻ പറഞ്ഞു, ബുദ്ധനല്ല സിദ്ധാർത്ഥൻ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഈ പറഞ്ഞപ്പോൾ വന്നതാണ്. ബുദ്ധൻ എന്നുള്ളത് എല്ലാ പേർക്കും അറിയാം. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനും ബുദ്ധൻ എന്നുള്ള പേരില്ല, 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഗൗതമൻ, സിദ്ധാർത്ഥൻ, സർവാംഗസിദ്ധൻ, ഇങ്ങനെ 3 പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു സംശയം, അദ്ദേഹത്തിന് ഈ പേരുകളൊക്കെ അധികം ആരും കേട്ടിട്ടില്ല, ബുദ്ധൻ എന്നെല്ലാവരും കേട്ടിട്ടുണ്ട്, ഇനി ബുദ്ധം എന്നാൽ എന്താണ്? ബുദ്ധമെന്ന് പറഞ്ഞാൽ ഉണർവാണ്. ഈ ഉണർവെന്നുള്ളതിൻ്റെ വാക്കാണ് ബുദ്ധം. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഉണർന്നവൻ എന്നാണ് അതിനർത്ഥം. ഉണർന്നവൻ എന്നാണ് ആ വാക്കിന് അർത്ഥം. അതായത് അദ്ദേഹം അദ്ദേഹത്തെ ബുദ്ധനെന്ന് വിളിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വിളിച്ചതാണ് ഉണർന്നവൻ, തിരിച്ചറിവുള്ളവൻ. അപ്പോൾ ഇത് ആ ഭാഷയിൽ വരുമ്പോൾ അതിനെ ബുദ്ധനെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിനെ ബുദ്ധനെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബുദ്ധ എങ്ങനെ മതമായി? ഇത് മതമല്ല. അത് ഒരിക്കലും ആ ഒരു ഇവിടെ ഒരു ഗ്രാമത്തിലെത്തി ആനന്ദൻ അവിടെ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ആനന്ദൻ എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, ഇങ്ങനെയാണ് ധർമ്മം, നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഈ മനുഷ്യനെ അംഗീകരിക്കുക, ഇയാൾ പറയുന്നത് കേൾക്കുക, ഇയാൾ പറയുന്നതാണ് ധർമ്മം എന്നൊക്കെ ഇങ്ങനെ മാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധൻ ചോദിച്ച ഒരു കാര്യം, ആനന്ദ, ഇന്നലെ ഇവിടെ എന്ത് നടന്നു എന്ന് നിനക്കറിയോ? ഇല്ല. ഇന്നിവിടെ നാളെ ഇവിടെ എന്ത് നടക്കും എന്ന് നിനക്കറിയോ? അതും ഇല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇനിയൊരു ബുദ്ധൻ ഇവിടെ ജനിക്കില്ല, ഇതിന് മുൻപൊരു ബുദ്ധൻ ജനിച്ചിട്ടില്ല? അപ്പോൾ ബുദ്ധിസം എന്ന് പറയുന്നത് യുക്തിവാദമാണ്. അതായത് എന്തിനും യുക്തി കണ്ടെത്തുക, അതാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. യുക്തി, നിങ്ങൾക്കൊരു അസുഖമുണ്ടാകുന്നു, മതവിശ്വാസികൾ പറയുന്നത് ഈശ്വരൻ തരുന്നതാണ്, പക്ഷേ അത് ഡോക്ടർമാരടുത്ത് പോയാലേ ശരിക്കുള്ള സത്യം കണ്ടെത്താൻ പറ്റുള്ളൂ. അത് മതവിശ്വാസികളിലെ പണ്ഡിതന്മാർ പോലും അസുഖം വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തല്ല പോണത്, ശാസ്ത്രമെന്ന ഡോക്ടർമാരുടെ അടുത്ത് ആണ് പോകുന്നത്. പിന്നെ അത് അവർക്ക്, എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യം ഒന്നിനെ തള്ളി പറഞ്ഞിട്ട് അവരോട് തന്നെ പോകുന്നത് വെറും അതൊരു പുറത്ത് പറയാൻ പറ്റുന്ന ഒരു വാക്കല്ല, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. കാരണം ശാസ്ത്രം തെറ്റാണ് അല്ലെങ്കിൽ ശാസ്ത്രം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും, ഏതെങ്കിലും ഒന്നിൽ കാലൂന്നി നിൽക്കുക, എനിക്കതേ പറയും, ഒന്നിൽ കാലൂന്നി നിൽക്കുക, ഒന്നിൽ മതത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിൽക്കുക. ഞങ്ങളൊക്കെ ശാസ്ത്രത്തിൽ നിൽക്കുന്നവരാണ്, ശാസ്ത്രത്തെ അടങ്ങിയിരിക്കുന്നത്. ശാസ്ത്രമാണ് സത്യം, മതമാണ് സത്യമെങ്കിൽ നമ്മളെ ഒരു അസുഖം വരുമ്പോൾ നേരെ മതം, ദൈവം സകലതും സൃഷ്ടിച്ചവനല്ലേ
പിന്നെ ഒരു രോഗം മാറ്റിത്തരാൻ അദ്ദേഹത്തിന് കഴിയില്ലേ? അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞ് പിന്നെ ഈ ശാസ്ത്രത്തിൻ്റെ അടുത്ത് വരുന്നത് ശരിയാണോ? അപ്പോൾ ബുദ്ധൻ പറയുന്നത് ശാസ്ത്രം സത്യം, ശാസ്ത്രത്തെയാണ് അംഗീകരിക്കേണ്ടത്. അത് എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ഹിന്ദു മതത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദു ഒരു മതമല്ല, ഹിന്ദു ഒരു ശാസ്ത്രമാണ്, അത് പ്രകൃതിയുമായിട്ടുള്ള ഒന്നാണ്. അതുപോലെയാണ് ബുദ്ധിസം, അത് പ്രകൃതിയുമായിട്ടുള്ള ഒന്നാണ്. നമ്മളീ പറയുന്ന പണ്ഡിതൻ ഗുരുക്കന്മാരാരും മതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ഹിന്ദുവായാലും ഇസ്ലാമായാലും നമ്മളീ പറയുന്ന ബുദ്ധനായാലും ഇവരാരും മതങ്ങൾ ഉണ്ടാക്കിയവരല്ല. ഇവരാരെങ്കിലും മരിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ, ജീസസ് പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ ക്രിസ്തു മതം കൊണ്ട് വരണം, അല്ലെ ഈ നബി കാരുണ്യവാനായ നബി പറഞ്ഞോ ഞാൻ മരിക്കുമ്പോൾ ഇസ്ലാം കൊണ്ടു വരണം, ബുദ്ധൻ പറഞ്ഞോ ഞാൻ മരിക്കുമ്പോൾ എല്ലാവരും ബുദ്ധമതം ഉണ്ടാക്കണം, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നീടുള്ളവരുടെ അജ്ഞാനത്തിലൂടെ തിരിഞ്ഞു വന്ന ഒന്നാണ് മതം, അല്ലാതെ ഇവരാരും മതങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ബുദ്ധൻ, ഞാൻ പറഞ്ഞു ബുദ്ധൻ എന്ന് പറഞ്ഞാൽ യുക്തിവാദം, അതായത് യുക്തി, എന്തിലും യുക്തി കണ്ടെത്തുക. ഇപ്പോൾ ബുദ്ധനെ നമുക്ക് എടോ പോടോ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, കാരണം ബുദ്ധൻ ഒരു ഗുരുവാണ്, ബുദ്ധൻ ഈശ്വരനല്ല. അതാദ്യം മനസ്സിലാക്കുക, ബുദ്ധൻ ഗുരു, ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടി. ഇപ്പോൾ എനിക്ക് ബുദ്ധനെ ഗുരുവായിട്ട് കാണണമെന്നില്ല, എനിക്ക് തിരിച്ചറിവുണ്ടായാൽ ഞാൻ തന്നെയാണ് എൻ്റെ ഗുരു. ബുദ്ധനോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ആരാണ്, ബുദ്ധൻ പറഞ്ഞത് എന്താണ്? എനിക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഞാൻ പിന്നെ ആരെ ഗുരുവായിട്ട് ചൂണ്ടും? ഇത് എനിക്കുണ്ടായ തിരിച്ചറിവല്ലേ, അപ്പോൾ ഞാൻ എന്തിനു മറ്റൊരാളെ ഗുരുവായിട്ട് കാണണം? എൻ്റെ ഗുരുവും ഞാൻ തന്നെയാണ്, എൻ്റെ ശിഷ്യനും ഞാൻ തന്നെയാണ്, കാരണം ഞാൻ തന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് താങ്കൾ എങ്ങനെയാണ് താങ്കളുടെ ഈ ഗുരു അല്ലെങ്കിൽ താങ്കൾ ദൈവത്തെ പോലെ കാണുന്ന ഇങ്ങനെ ഒരാൾ. ഞാൻ പറഞ്ഞ അയാളല്ല, അദ്ദേഹം എനിക്കിങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു മുമ്പേ, എനിക്കിങ്ങനെ ഒരു ചിന്താഗതി മുൻപേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല ബുക്കുകളും കാര്യങ്ങളുമൊക്കെ വായിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബുദ്ധനെന്ന് പറയുന്ന ഒരാളും ഇപ്പോൾ എൻ്റെ അതേ ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എനിക്ക് അയാളെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ആ അയാളെ കൊള്ളാം കേട്ടോ, ബുദ്ധനെന്ന് പറയുന്ന ആൾ കൊള്ളാം. ഞാൻ അയാളുടെ കാഴ്ചപ്പാടോട് ഞാൻ യോജിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അല്ല നിങ്ങൾ പറയുമ്പോൾ ബുദ്ധൻ ഈശ്വരന് ഒന്നുമല്ല, കാരണം നമ്മളെ സമൂഹം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് നീ മനസ്സിലാക്കുക, സമൂഹം ഇതുമായി യാതൊരു ബന്ധവുമില്ല. സമൂഹം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കാളപ്പെറ്റ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നവരാണ്. ഞാൻ യോഗയിലും അത് യോഗ എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അതിലും ഞാനത് വ്യക്തമായിട്ട് പറയുന്നു. യോഗ ഒരു ശാസ്ത്രമാണ്, ഹിന്ദു ഒരു സംസ്കാരമാണ്, എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് യോഗ, ഈ യോഗ എന്ന് പറയുന്നതെല്ലാം ഈ നമ്മൾ തലകുത്തനയിക്കുന്നത് ഇതൊക്കെയാണ് അവർ യോഗയെന്ന് വിചാരിച്ചു വരും. യോഗ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒന്നാണ്, സമാധിയിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ്. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ ആൾക്കാർക്ക് മനസ്സിലാകില്ല. ആൾക്കാർ ഈ ആദ്യമേ കണ്ടതിനെ അതുപോലെ അങ്ങനെ ചിത്രീകരിച്ച് മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം, ഇത് ബുദ്ധൻ ഈ ധർമ്മങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വർഷങ്ങളോളം, അദ്ദേഹത്തിന് 80 വയസ്സായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ധർമ്മം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ധർമ്മവും ഇതിൻ്റെ കാതലെന്ന് പറയുന്നത് ഈ ബുദ്ധിസം, ബുദ്ധ മതമല്ല. ഇപ്പോൾ മനസ്സിലായല്ലോ, അത് മതമല്ല, ഒരു ജീവിത രീതിയാണ്. അതും ഒരു ജീവിത രീതിയാണ്. ബുദ്ധമതത്തിൻ്റെ കാതൽ, അതായത് ബുദ്ധിസത്തിൻ്റെ കാതലെന്ന് പറയുന്നത് അഹിംസയും കരുണയുമാണ്. എല്ലാത്തിനോടും കരുണയുള്ളവരായിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തും ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു. മറ്റൊരു കൂട്ടർ പറയുന്നു അദ്ദേഹത്തിന് 85 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ബുദ്ധൻ മരിക്കുന്നത്. പല ആൾക്കാരുടെ അഭിപ്രായം പലതാണ്, പലരുടെയും അഭിപ്രായം പലതായതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം ഏത് സമയത്ത് എത്ര വയസ്സിലാണ് മരിച്ചതെന്ന് അറിയില്ല. കാരണം ആ കാലഘട്ടമൊക്കെ അല്ലേ, അതൊന്നും ഒരു കൃത്യതയുള്ളതല്ല. 80 മരിച്ചു എന്ന് പറയുന്നു, 88 മരിച്ചു എന്ന് പറയുന്നു, 85 മരിച്ചു എന്ന് പറയുന്നു. ഒരു കൂട്ടർ പറഞ്ഞു 80 മരിച്ചു, ചിലർ പറഞ്ഞ് 85 മരിച്ചു, 84 മരിച്ചു എന്ന് പറയുന്നവരുണ്ട്, 88 മരിച്ചു എന്ന് പറയുന്നു. അന്നും ഒരു കൃത്യമായിട്ടുള്ള കണക്കല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് നമുക്ക് പറയാം. അപ്പോൾ നമുക്കത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് ഇത്രാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ഒരു കുറേ ബുദ്ധിസ്റ്റുകളെ പറയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധിസം എന്ന് പറഞ്ഞാൽ യുക്തിവാദമാണ്.
യുക്തിയോടെ ചിന്തിക്കൂ. അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം യുക്തി വരുന്നുണ്ട്. അല്ല, ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. എഴുതി വെച്ച കാര്യത്തെ ഞാൻ പഠിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, എഴുതി വെച്ച അതേപോലെ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. എഴുതി വെച്ച കാര്യങ്ങളെ ഞാൻ വ്യക്തമായി പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ശിഷ്യന്മാർക്ക് അതേപോലെ ബോധവും ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്, രണ്ട് വർഗങ്ങളായി തിരിഞ്ഞു. വജ്രയാനം, അല്ല മഹായാനം, ഹീനായാനം. മഹായാനം എന്ന് പറഞ്ഞാൽ ആ ആൾക്കാർ വിശ്വസിക്കുന്നത് ബുദ്ധനെ ഈശ്വരനായിട്ടാണ്. ഹീനായാനക്കാർ പറയുന്നത് ബുദ്ധനൊരു ഗുരുവാണ്. ഈ മഹായാനത്തിൽ വീണ്ടും രണ്ട് തട്ടുകാർ വരികയാണ്. അതാണ് വജ്രയാനം. വജ്രയാനം കൂടുതൽ വരുന്ന ഈ മന്ത്രവാദം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വരുന്നതാണ്. മഹായാന ആണ് നമ്മുടെ ദലൈലാമയും ആ ഒരു മേഖലയിലൊക്കെ വരുന്നത്. ഹീനായാനം എന്ന് പറഞ്ഞാൽ യുക്തിവാദമാണ്. അവരിതേപോലെ ഇങ്ങനെ മറ്റേ മേഷം കെട്ടി ഇങ്ങനെ നടക്കുന്നവരൊന്നുമല്ല. അത് ഹീനായാനം എന്ന് പറഞ്ഞാൽ അത് സന്യാസപരമായിട്ട് അങ്ങനെ പോകാം നമുക്ക്, ഇല്ല എന്നല്ല, സന്യാസപരമായി നമുക്ക് പോകാം. ഇനി ബുദ്ധൻ പറയുന്നു, ഭിക്ഷയെടുത്ത് ജീവിക്കുക. ഭിക്ഷയെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് ഭക്ഷിച്ച് ജീവിക്കുക. ഇതാണ് അദ്ദേഹം ഭിക്ഷ എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ബുദ്ധ സന്യാസിമാരെന്ത് ചെയ്യുന്നു, വഴിയോരത്തിരുന്ന് ഒരു പാത്രവും വെച്ചിരുന്ന് ഭിക്ഷയെടുക്കുകയാണ്. അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അതാണ് പറഞ്ഞ പലരുടെയും പല ആൾക്കാരുടെയും കാഴ്ചപ്പാട് പലതാണ്. ആരും തിരിച്ചറിവോടു കൂടിയല്ല ഒരു കാര്യങ്ങളും ഒറ്റ കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് കാരണം ഇതെന്താണ് ബുദ്ധിസം? ബുദ്ധിസം ഒരു മതമല്ല, അതൊരു യുക്തിവാദമാണ്. അതെന്താണ് ബുദ്ധനെന്ന് പറയുന്നത്? ദൈവമല്ല, അയാളൊരു ഗുരുവാ. ഇവ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തേക്കറി അയാൾ ഇയാളെന്നൊക്കെ വിളിക്കൂല്ല. അദ്ദേഹം ഒരു ഗുരുവാണ്. ഈ അദ്ദേഹം തന്നെ നിങ്ങൾക്ക് ഗുരു വേണമെന്നില്ല. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ, എനിക്ക് തിരിച്ചറിവുണ്ടായത് എങ്ങനെയാണ്, ബുദ്ധനിൽ നിന്നല്ല. എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ എന്നെപ്പോലെ ഇതുപോലെ ചിന്തിക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയതാണ്. അതിനെയാണ് ഞാൻ ബുദ്ധനെന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഒരു ബുദ്ധിസം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാ പേർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ പേർക്കും നന്ദി, നമസ്കാരം.